കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ കലാപമുണ്ടായ ഹൽദ്വാനി, ആ ഹൽദ്വാനിയിൽ തകർത്ത് കളഞ്ഞ അനധികൃത മദ്രസയുടെ മുകളിൽ വനിതാ പോലീസുകാർക്ക് സ്റ്റേഷൻ കെട്ടിക്കൊടുത്തുകൊണ്ടാണ് ധാമി ഞെട്ടിച്ചതെങ്കിൽ, ഇപ്പോൾ അവിടുത്തെ ആ കലാപത്തിന് നേതൃത്വം നൽകിയ അബ്ദുൾ മാലിക്കും അബ്ദുൾ മൊയ്തും അടക്കമുള്ളവരുടെ വീടുകളെല്ലാം കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നത്. 2.44 കോടി രൂപയുടെ റിക്കവറി നോട്ടീസ് നൽകിയിരുന്നു. പൊതുമുതൽ വ്യാപകമായി തന്നെ നശിപ്പിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, അങ്ങനെ അനവധി കാര്യങ്ങൾ. CRPC 82-83 പ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുക്കുന്നത്. കോടതി എല്ലാവിധ സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ ഈ നടപടിയെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ധാമി മറ്റൊരു യോഗിയായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശക്തമായ നടപടികളിലൂടെ, അതായത് അനധികൃതമായി കെട്ടിയുയർത്തിയ മദ്രസ ഇടിച്ചു നിർത്തി, അതിനുശേഷമുണ്ടായ കലാപം, ആ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടത്, അക്രമത്തിന് ഇരയായിപ്പെട്ടത് വനിതാ പോലീസുകാരായിരുന്നു. ആ വനിതാ പോലീസുകാർക്ക് ആ തകർത്തെറിഞ്ഞ മദ്രസയുടെ മുകളിൽ വനിതാ പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുത്തുകൊണ്ട് ധാമി ഒരിക്കൽ ഞെട്ടിച്ചെങ്കിൽ, ഇതായി കലാപകാരികളുടെ സ്വത്ത് വകകൾ, വീടുകൾ ഉൾപ്പെടെ കണ്ടുകെട്ടിയിരിക്കുന്നു. 54 പേരാണിപ്പോൾ ഉത്തരാഖണ്ഡ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.